യൂസഫലി സാറിലേക്ക് തന്നെ വീണ്ടും ചെല്ലുകയാണ്. സർ, സംസാരിച്ചുകൊണ്ടിരുന്നത് സംസ്കൃത ഭാഷയിൽ നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് മലയാളം നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ എന്നൊക്കെയായിരുന്നു. പക്ഷെ മലയാളം തന്നെ ഇപ്പം നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഭാഷ പഠിക്കേണ്ടത് സ്കൂളുകളിലൊന്നും അത്രയ്ക്ക് നിർബന്ധമല്ല. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് പോലും 10-ാം ക്ലാസ്സിൽ മലയാളം പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകായിരുന്നു. അപ്പോൾ മലയാളം തന്നെ പഠിക്കാൻ അവസരമില്ല, പഠിപ്പിക്കാൻ തന്നെ ആൾക്കാരില്ല എന്നിരിക്കെ സംസ്കൃതം നമ്മളുടെ എത്രത്തോളം അടുത്താണുള്ളത്, അല്ലെങ്കിൽ സംസ്കൃതത്തിലേക്ക് ഒരാൾക്ക് എത്ര പെട്ടെന്ന് എത്താൻ കഴിയുന്നുണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ? ഇന്നത്തെ സാഹചര്യത്തിൽ സംസ്കൃതത്തിൽ എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ പല പണ്ഡിതന്മാരെ സമീപിച്ചു, എനിക്ക് സംസ്കൃതം പഠിക്കണം. അങ്ങനെ ഷാരിമാഷയുടെ അടുത്ത് ചെന്നു, ഡോക്ടർ കെ പി നാരായണ പിഷാരടി. അദ്ദേഹം ചോദിച്ചപ്പോൾ എന്താ കുട്ടിയുടെ ഉദ്ദേശം, സംസ്കൃതം പഠിച്ചാൽ ഒരു കാര്യമില്ലല്ലോ, ശമ്പളവും കിട്ടില്ല, ഒരു ടീച്ചറായിട്ടിരുന്നാൽ പോലും ബുദ്ധിമുട്ടാണ്, ടീച്ചർ അതിൻ്റെ ആവശ്യമില്ല, ആകെ കൂടി ഒരു സംസ്കൃത പണ്ഡിറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ചിലവ് വളരെ കുറവാണല്ലോ. എന്താ പറയുക, ഞാൻ പറഞ്ഞു എനിക്ക് കാളിദാസ്, മഹാകവി കാളിദാസനെ ഒറിജിനൽ തന്നെ ആസ്വദിക്കാവുന്ന വിധത്തിലൊരു സംസ്കൃത ജ്ഞാനം ഉണ്ടാക്കി തരണം, വരൂ ഞാൻ പഠിപ്പിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനും ഹി വാസ് ഓൺലി എക്സൈറ്റഡ് എൻ്റെ പറച്ചിൽ കേട്ടിട്ട്. അങ്ങനെയാണ് ഞാൻ കേരള ഓർമ്മയിലെ എൻ്റെ ബിരുദ പഠനകാലത്ത് 4 കൊല്ലവും എല്ലാ ശനിയാഴ്ചയും 5 മണി മുതൽ അതിൻ്റെ ക്ലാസ് തീരുന്ന വരെ എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ അദ്ദേഹം ക്ലാസ് അങ്ങോട്ട് എടുക്കാൻ തുടങ്ങിയാൽ ഞാൻ 8 മണി വരെ ഇരിക്കേണ്ടി വരും. അതിന് ഞാൻ തയ്യാറായിക്കൊണ്ട് ഞാൻ 4 കൊല്ലം കഴിയുമ്പോഴേക്കും സംസ്കൃതത്തിൽ ഒറിജിനലായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട സംസ്കൃത കൃതങ്ങളും വേദങ്ങളും വേദാന്തങ്ങളും ശ്രുതികളും ശാസ്ത്രങ്ങളും ഇതെല്ലാം ഞാൻ തന്നെ എടുത്ത് വായിച്ചു. കുട്ടീഷമാരെ പോലുള്ള മഹാശയന്മാരുടെ വ്യാഖ്യാനങ്ങൾ വച്ച് ഞാൻ കൂടുതൽ പഠിച്ചു. അതുകൊണ്ട് എനിക്ക് സംസ്കൃതം വഴങ്ങി. ഞാൻ സംസ്കൃതത്തിൽ പണ്ഡിതനായിട്ടില്ല, എപ്പോഴും ഞാൻ ഇപ്പോഴും സംസ്കൃതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം ഈ സംസ്കൃത ഭാഷ അത്രയും അവഗാഹമുള്ളതാണ്. നമ്മുടെ മഹാഭാരതം മുതലായിട്ടുള്ള പഴയ ലെജൻഡ്സ് ഉണ്ടല്ലോ, അതാണ് നമ്മളെ വലിയൊരു സംസ്കാരത്തിലേക്ക് എത്തിച്ചത്. അതിനു മുമ്പ് കുറേ ജനങ്ങൾ ഇന്ത്യയിൽ ഇങ്ങനെ പശുക്കളെപ്പോലെ ജീവിക്കുന്നു എന്നല്ലാതെ വേറെ ഒന്നുമില്ല. സാംസ്കാരികമായിട്ടൊരു വിനിമയം ഇല്ലാത്ത കാലത്താണ് മഹർഷിമാർ ഈ സംസ്കൃതത്തിൻ്റെ ആവിർഭാവം കൊണ്ട് കേരള ഇന്ത്യയെ ഭാരതാംബയെ ഉണർത്തിയെടുത്ത് ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്, ആ ലോകത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു സംസ്കാരം നമ്മൾ വേറെ സംഘടിപ്പിക്കണം. ആ സംസ്കാരമാണ് സംസ്കൃത ഭാഷ. അതിനു മുമ്പ് വെറും മൃഗങ്ങളെപ്പോലെ ജീവിച്ചിരുന്നവർ ഒരു ചിന്താശീലരായി മാറിയത് അതുകൊണ്ടാണ്. നമുക്ക് പല പല ശാസ്ത്രങ്ങളും ലഭിച്ചു അതുകൊണ്ട്. ഇപ്പോൾ സൂര്യൻ എങ്ങനെ തിരിയുന്നു, എങ്ങനെ സൂര്യന് ചുറ്റും മറ്റ് ഗ്രഹങ്ങൾ തിരിയുന്നു, അത് തിരിഞ്ഞാൽ എന്തുണ്ടാകുന്നു, എങ്ങനെ ദിവസം ഉണ്ടാകുന്നു, എങ്ങനെ മിനിറ്റ് ഉണ്ടാകുന്നു, എങ്ങനെ മണിക്കൂറുണ്ടാകുന്നു എന്നൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കണക്ക് കൂട്ടാൻ സാധിക്കും. നല്ല ജ്യോത്സ്യന്മാരെ വിളിച്ചാൽ അവർ കൃത്യമായിട്ടത് പറഞ്ഞു തരും. അത് ജ്യോത്സ്യന്മാർ മാത്രം പോരാ, നമുക്കും അതിൻ്റെ ബാലപാഠങ്ങളെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. കാരണം അത് നമ്മുടെ പൈതൃകമാണ്, നമ്മുടെ ഹെറിഡിറ്റിയാണ്. അതാണ് ഭരണഘടനയിൽ 55-ാം ഘട്ടത്തിൽ പറയുന്നത്, ദി സ്റ്റേറ്റ് ഷാൾ റെസ്പെക്ട് ദ ഹെറിഡിറ്റി ഓഫ് ഇന്ത്യ. ആദ്യം എന്താണ് ഇന്ത്യ എന്നും ആ ഇന്ത്യയുടെ ഹെറിഡിറ്റി എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ വേദം, വേദാന്തം, ശാസ്ത്രങ്ങൾ ഇതൊക്കെ കൂടി ചേർത്തിട്ടുള്ള വലിയ ഒരു വിജ്ഞാന ശേഖരം ഉണ്ട്. ആ ശേഖരം നമ്മുടെ കയ്യിൽ ഒതുങ്ങണമെങ്കിൽ സംസ്കൃതം വേണം, സംസ്കൃതം കൂടാതെ പറ്റില്ല. അതുകൊണ്ട് മാത്രമേ ഒരു ഭാരത സംസ്കാരം പിറന്നു വീഴൂ. അത് പിറന്നു വീണതാണ് അതിനു മുമ്പ് മഹർഷിമാരുടെ കയ്യിൽ മാത്രം അത് ഒതുങ്ങിക്കഴിഞ്ഞു. കാരണം അത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവരന്ന് ആ ഭാഷ പഠിച്ചതും മറ്റതൊക്കെയെല്ലാം.
അതുകൊണ്ട് നമുക്ക് ഇനിയും വൈകിയിട്ടില്ല. നമ്മുടെ മലയാളത്തിനെയും സംസ്കൃതത്തിനോട് അടുപ്പിച്ച് നിർത്തുകയാണെങ്കിൽ എൻ്റെ ഗുരു പറയാറുള്ളത് പോലെ സംസ്കൃത പരിജ്ഞാനം ഇല്ലാത്തൊരു മലയാളിക്കും മലയാള ഭാഷ സുന്ദരമായും തെറ്റുകൂടാതെയും കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല. തീർച്ചയായും സർ, സമയപരിമിതി മൂലം ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അവസരത്തിൽ ചോദിക്കണമെന്നുണ്ട്. അപ്പം അതുകൊണ്ട് സാറിൻ്റെ സംസാരം ഞാൻ ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണ്. സാറിൻ്റെ ഇപ്പോൾ ഒരുപാട് ഗാനങ്ങൾ മലയാളികൾക്ക് ഒരുപാട് മികച്ച ഗാനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. 62 മുതൽ ഒരു ഗാനരചയിതാവ് എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. ദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള 3 മലയാളി ഗാനരചയിതാക്കളിൽ ഒരാൾ കൂടിയാണ് സാർ. ബാബുരാജ് മുതൽ ഗോപി സുന്ദർ വരെയുള്ള മ്യൂസീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിന് ഒരു ഗാനരചന ആ ഒരു രംഗത്തേക്കുള്ള വരവും അതിനെക്കുറിച്ച് ആ ഒരു ഗാനരചയിതാവുന്ന നിലയിലുള്ള സാറിൻ്റെ ഒരു അനുഭവങ്ങളും ഒക്കെ ഈ അവസരത്തിൽ പങ്കുവെക്കാമോ പ്രേക്ഷകരോട്? ഓ, തീർച്ചയായിട്ടും. ആ കാര്യത്തിൽ ഞാൻ ആദ്യം ആ തന്നെ സ്മരിക്കുന്നത് ശ്രീ രാമു കാര്യാട്ടിനെയാണ്. അദ്ദേഹം ചെറുപ്പത്തിൽ കവിതകൾ എഴുതാറുണ്ട്. അത് അന്ന് ഇന്ന് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു സത്യമാണത്. അദ്ദേഹം എഴുതിയിരുന്ന കവിതകൾ അന്ന് ജയകേരളം എന്ന പത്രത്തിൽ അന്ന് ഇന്നത്തെ ചെന്നൈയിൽ നിന്ന് മദ്രാസിൽ നിന്ന് അച്ചടിച്ച് വരാറുണ്ട്. അതിനെ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി എടുത്ത്, അധികം മാഗസിൻസൊന്നും ഇല്ലാത്ത കാലമാണല്ലോ, മാതൃഭൂമി കഴിഞ്ഞാൽ പിന്നെ വായിക്കാൻ പറ്റിയത് ഒന്നും ഇല്ലാത്ത കാലത്ത് ഈ ജയകേരളത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിത ഞാൻ വായിക്കും. എൻ്റെ കവിത മാതൃഭൂമി ആഴ്ചപതിപ്പിലും അച്ചടിച്ചു വരും. അത് രാമു കൈരേട്ടും വായിക്കും. അങ്ങനെ രാമു കൈരേട്ട് മദ്രാസിൽ നിന്ന് തൃശ്ശൂർ എത്തുമ്പോഴെല്ലാം, അദ്ദേഹം തൃശ്ശൂരത്തിനടുത്തുള്ള ചേറ്റുവായിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾക്ക് നന്നായിട്ട് കവിത എഴുതാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഗാനവും നന്നായിട്ട് ഇടാൻ സാധിക്കുന്നു, എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത പടത്തിൽ മൂടുപടം എന്നൊരു പടത്തിൽ കുറെ പാട്ടുകളെല്ലാം ഭാസ്കര മാഷ് എഴുതിയില്ല, അതിലൊരു പാട്ട് താങ്കൾ എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഗുരു പി ഭാസ്കരൻ എൻ്റെ ഗുരുവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സമ്മതം മേടിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങൾ എഴുതിക്കോളൂ. അങ്ങനെ ഞാനൊരു പാട്ട് എഴുതി. മൈലാഞ്ചി തോപ്പിൽ മയങ്ങി നിൽക്കുന്ന മൊഞ്ചത്തി മൈക്കണ്ണാൽ കൽബില്ലാമിട്ട് കത്തിച്ച ബമ്പത്തി. മുലപ്പാലോടൊപ്പം എൻ്റെ ഉമ്മയിൽ നിന്ന് ഞാൻ നൊട്ടി നുണഞ്ഞിട്ടുള്ള പഴയ മലയാള മാപ്പിളപ്പാട്ടുകളുടെ ശീലിൽ ഞാനൊരു പാട്ട് എഴുതി. അതായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. അങ്ങനെയാണ് ആ പാട്ടിൽ ഒരു മുസ്ലിം യുദ്ധൻ ഒരു വള്ളം തുളഞ്ഞു വരുമ്പോൾ പാടുന്ന പാട്ടാണത്. അയാൾ എഴുതി അത്. ആ പാട്ട് ശ്രീ ബാബുരാജ് തന്നെ ട്യൂൺ ചെയ്തു, ബാബുരാജ് തന്നെ പാടുകയും ചെയ്തു. ആ പാട്ട് അങ്ങ് പോപ്പുലറായി. പോപ്പുലറായതോട് കൂടിയിട്ട് എന്നെ പാട്ടെഴുതാൻ എൻ എൻ പിഷാരടി, ജയരാജൻ മുതലായിട്ടുള്ള പലരും എന്നെ ക്ഷണിച്ചു. അത് എൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു ജീവിതത്തിൽ. അത് അങ്ങനെയാണ് ഞാൻ ഗാനരചനാ രംഗത്തെത്തിയത്. അപ്പോൾ ഞാൻ വളരെ ആഴത്തിൽ ഗാനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നേരത്തെ ജയരാജ് പറഞ്ഞ മാതിരി സാഹിർ ലുധിയാൻവി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടെഴുത്തുകാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില ഗാനങ്ങളൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് ഹിന്ദി. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഹിന്ദി പഠിച്ചു. അങ്ങനെ ആ സാംസ്കാരികമായിട്ടുള്ള ലെവലിലേക്ക് എത്തുന്ന പാട്ടുകൾ നമുക്ക് മലയാളത്തിലും വേണം എന്ന് വിചാരിച്ച് ഞാൻ മുന്നോട്ട് ഇറങ്ങി. അതിന് കുറെ സുഹൃത്തുക്കൾ, ജയരാജനെ പോലെയുള്ള കുറേ സുഹൃത്തുക്കൾ, ഹരിഹരനെ പോലെയുള്ള ചില സുഹൃത്തുക്കൾ, ചില സംവിധായകന്മാരെല്ലാം എന്നെ ആ കാര്യത്തിൽ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ 1962 മുതൽ ഗാനരചന ആരംഭിച്ചു. മാത്രമല്ല പിന്നെ ഞാൻ സിനിമ സംവിധാനം പഠിച്ചു. ഫിലിം മേക്കിംഗ് ഫ്രം സ്ക്രിപ്റ്റ് ടു സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് പുസ്തകമുണ്ട് ഇംഗ്ലീഷിൽ. അത് മേടിച്ചപ്പോൾ വായിച്ച് വായിച്ചപ്പോഴാണ് ഇന്നത്തെ കാണുന്ന ന്യൂ ജനറേഷൻ സിനിമയിൽ ഒന്ന് അതിൻ്റെ ഹരിശ്രീ പോലും ശരിയല്ല, അതിൻ്റെ
വ്യാകരണം പോലും ശരിയല്ല എന്ന് എനിക്ക് നമുക്ക് മനസ്സിലാവുന്നതാണ്. ന്യൂ ഏജ് സിനിമ എന്ന് പറഞ്ഞാണ്ട് കാര്യമില്ല. സൂര്യൻ ഇന്നും നമ്മളെ ആകർഷിക്കുന്നു. കോടി കോടി കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള സൂര്യൻ അന്നത്തെ ജനങ്ങളെയും ആകർഷിച്ചു. അവർക്ക് വെയിൽ സമ്പാദിച്ചു. ആ സൂര്യരശ്മിയിൽ നിന്ന് എനർജി ജനങ്ങൾ നേടി. അതുപോലെ ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പഴയത് പുതിയതെന്ന് പറയാനുള്ള കാര്യമില്ല. നല്ലതോ ചീത്തയോ എന്ന് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ. തീർച്ചയായും സർ, സിനിമകളിലേക്ക് ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങിയെത്താം.